നമസ്കാരം. ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനാപൂർവമായിരിക്കണമെന്നാണ് പറയാറുള്ളത്. രാവിലെ ഉണരുമ്പോഴും എണീക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഹിന്ദുമതത്തിലുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. എന്നാലും ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇന്നത്തതിൽ മോർണിംഗ് പ്രയർ നോക്കാം. രാവിലെ കണി കാണേണ്ടത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. രണ്ട് കൈപ്പടങ്ങൾ ഇങ്ങനെ മലർത്തി മുകൾ ഭാഗത്തായിട്ട് ലക്ഷ്മി, നടുവിൽ സരസ്വതി, ഏറ്റവും അറ്റ ഭാഗത്തായിട്ട് പാർവതി, പാർവതി ദേവി. ഈ മൂന്ന് രൂപങ്ങളെയാണ് നമ്മൾ കൈകളിൽ ദർശിക്കേണ്ടത്. പ്രാർത്ഥന എങ്ങനെയാണ്? കരാഗ്രേ വസ്തേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂല്യേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കര ദർശനം. കൈകളുടെ അഗ്രഭാഗത്ത് ലക്ഷ്മിയും മധ്യഭാഗത്ത് സരസ്വതിയും പിന്നെ അറ്റത്ത് പാർവതി ദേവിയെയാണ് നമ്മൾ പ്രഭാതത്തിൽ ദർശിക്കുന്നത്. ലക്ഷ്മി നമുക്ക് ധനവും ഐശ്വര്യങ്ങളും നൽകുമ്പോൾ അത് നന്നായി ഉപയോഗിക്കാനുള്ള അറിവ്, നോളജ് അത് സരസ്വതി ദേവി നൽകും. അതുമാത്രമല്ല, പാർവതി ദേവിയുടെ ശക്തിയിൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ സസ്റ്റെയിൻ ചെയ്യാം, നിലനിർത്തിക്കൊണ്ടുപോകാനും സാധിക്കണേ എന്നാണ് ഈ മൂന്ന് ദേവി രൂപങ്ങൾ കയ്യിൽ തന്നെ ദർശിക്കുമ്പോൾ അർത്ഥമാകുന്നത്. എന്തായാലും ചില ഗ്രന്ഥങ്ങളിൽ കരമൂലെ സ്ഥിത ഗൗരി എന്ന് പറയുന്നതിന് പകരം കരമൂലേ തു ഗോവിന്ദ എന്ന് ചൊല്ലുന്നവരുണ്ട്. ഏത് വേണമെങ്കിലും പറയാം. ഞാൻ രാവിലെ എണീറ്റ് മൂന്ന് ദേവി രൂപങ്ങളെയാണ് ചൊല്ലാറുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഞാൻ നാല് വരികളും കൂടെ ചൊല്ലാറുണ്ട്. എന്നിട്ടാണ് ഞാൻ കിടക്കയിൽ നിന്നും എണീക്കാറുള്ളത്. അതായത് കരാഗ്രേ വസ്തേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, പ്രഭാതേ കരദർശനം, സമുദ്രവസനീ ദേവി, പർവ്വതസ്ഥന മണ്ഡിതേ, വിഷ്ണു പത്നി നമസ്തുഭ്യം, പാദസ്പർശം ശവസമേ. അപ്പോൾ ഇനി വരുന്ന നാല് വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭൂമി ദേവിയുടെ വർണ്ണനയാണ്. സമുദ്രമാണ് ഭൂമി ദേവിയുടെ വസ്ത്രമായി സങ്കല്പിക്കുന്നത്. പർവ്വതമാണ് മാറിടം. വിഷ്ണു പത്നിയായ ദേവിയെ നമിച്ചുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രയോഗമായിട്ടെത്താം. അതുവരെ ബൈ ബൈ.